നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്ന സുരേഷ് മൊഴി നൽകുന്നതും അവരുടെ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ ഓരോ ദിവസവും പുറത്തു വരുന്നതും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നയ്ക്ക് ആരുടെയൊക്കെ പേരറിയാം, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ പേരറിയാം, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, സ്വപ്ന നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളുമായി സ്വപ്നയ്ക്കുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ തന്നെയാണ് കാലങ്ങളായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെതിരെ നൽകിയ മൊഴി മാറ്റി പറയാൻ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിനുമേൽ സമ്മർദ്ദമുണ്ടെന്നാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്തൊക്കെയാലും കസ്റ്റംസാണ് ഇക്കാര്യം പറഞ്ഞത്. ശിവശങ്കറിന് എതിരെ നൽകിയ മൊഴി മാറ്റി പറയാൻ സ്വപ്ന സുരേഷിനോട് പലരും ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിയുന്നു. ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ നാടകങ്ങൾ കളിക്കുന്നത് എന്നുള്ള കാര്യമാണ് തിരിച്ചറിയേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞതോടെ സ്വപ്നയും കൂട്ടുപ്രതി പി എസ് ശരത്തിനെയും ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സി ആർ പി സി 164 വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തി. രഹസ്യമൊഴിയിൽ എന്തൊക്കെ ആയിരിക്കാം സ്വപ്ന പറഞ്ഞത് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. വിശദമായി മൊഴിയെടുക്കുന്നതിന് ഇന്ന് വീണ്ടും ഹാജരാകാനായിട്ട്, ഇന്നോ നാളെയോ വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം നിഷേധിച്ചെങ്കിലും ചോദ്യം ചെയ്യൽ മുറുകിയപ്പോൾ സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതുപോലെ കസ്റ്റംസിനും നൽകിയ മൊഴിയാണ് ശിവശങ്കറിന്റെ അറസ്റ്റിൽ എത്തിച്ചത്. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ തന്നെ. സ്വപ്നയുടെ മൊഴിയാണ് ശിവശങ്കറിന്റെ ജാമ്യത്തിന് പ്രധാന തടസ്സം എന്നതിനാലാണ് സ്വപ്നയെ കൊണ്ട് കോടതിയിൽ മറ്റൊരു വിശദീകരണം കൊടുപ്പിക്കാൻ ചില ഗൂഢശക്തികൾ നീക്കം നടത്തുന്നത്. അതോടെയാണ് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം ഇതിന്റെ വിശദാംശങ്ങളൊക്കെ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രമുഖരുടെ പേരുകൾ പറയാൻ നിർബന്ധിക്കുന്നു എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ നേരത്തെ കോടതിയിൽ ആരോപിച്ചു. നമ്മൾ ആ വാർത്തയും കണ്ടതാണ്. സ്വപ്നയ്ക്ക് കോടതിയോട് ചില കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്, സ്വപ്നയ്ക്കും സരിത്തിനും ചില രഹസ്യങ്ങൾ കോടതിയോട് പറയാനുണ്ട് എന്ന രീതിയിലും വാർത്തകളുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ഈ വാർത്തകൾ നൽകിയത് നമ്മളൊക്കെ തന്നെയാണ്, തത്വമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളാണ് നൽകിയത്. എല്ലാം എഴുതി നൽകാൻ കോടതി നിർദ്ദേശം നൽകിയതിനനുസരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സ്വപ്നയുടെ അഭിഭാഷകൻ സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടുണ്ട്. ഇത് അല്പം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ശിവശങ്കറിനെതിരെ നൽകിയ മൊഴി ശിവശങ്കറിന് വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന അവസരത്തിൽ ശിവശങ്കറിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ചില നീക്കത്തിന്റെ ഭാഗമാണ്, സ്വപ്നയെ ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന ചില നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം നടപടികൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ സ്വപ്നയല്ല ശിവശങ്കറാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പലപ്പോഴും എത്തിപ്പെട്ടത്. നമുക്കിപ്പോൾ ആര് എങ്ങനെ സ്വർണം കടത്തി എന്നുള്ളതല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ നിഗൂഢമായ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സ്വപ്നയെ മൊഴി മാറ്റി പറയാൻ ചില പോലീസുകാരും ചില ഇടതുപക്ഷ നേതാക്കളും അടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തത്വമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി, തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖന്മാരായ നേതാക്കളിൽ ഒരാൾ പലവട്ടം ഒന്നോ രണ്ടോ വട്ടം സ്വപ്നയെ അട്ടക്കുളങ്ങര ജയിലിലെത്തി സന്ദർശിച്ചു എന്നുള്ള വാർത്തയും എന്നുള്ള സംശയകരമായ ഒരു കാര്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ശിവശങ്കറിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും വേണ്ടപ്പെട്ടവരും ചേർന്ന് നടത്തുന്ന ചില കളികളാണോ ഇതൊക്കെ എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സി എം രവീന്ദ്രന്റെ കാര്യം, സി എം രവീന്ദ്രന്റെ ഭാര്യ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി വളരെയധികം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്, വളരെ കാര്യമായ ഇടപാടുകൾ ലക്ഷങ്ങൾ ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായ ഇടപാടുകൾ സി എം രവീന്ദ്രന്റെ ഭാര്യ നടത്തിയതായും അതുപോലെ തന്നെ മണ്ണുമാന്തിയന്ത്രം മണിക്കൂറിന് 5000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയുമൊക്കെ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടും സി എം രവീന്ദ്രന്റെ ഭാര്യ പ്രവർത്തിച്ചിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് വാർത്തകളും ഏതാണ്ട് സമാനമായ രീതിയിലായതുകൊണ്ട് രണ്ടു കൂടി ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടും കൂടെ രണ്ട് ന്യൂസ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ ഈ സി എം രവീന്ദ്രന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ കസിൻ ശ്രീ ഗോപിനാഥനും ഒക്കെ തന്നെ ഇതിൽ കാര്യമായി ഇടപെട്ടു എന്നുള്ള കാര്യം അറിയാമല്ലോ. തീർച്ചയായും അത് അന്വേഷണ വിധേയമാവുക തന്നെ ചെയ്യും. തീർച്ചയായും രവീന്ദ്രന്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ സഹോദരനെയും മാതൃ സഹോദരി പുത്രനെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ ചോദ്യം ചെയ്യും എന്നറിയുന്നു. എന്തായാലും സ്വപ്നയ്ക്ക് ഇപ്പോൾ വല്ലാത്ത സമ്മർദ്ദമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശിവശങ്കറിനെതിരെയുള്ള മൊഴി മാറ്റി പറയാൻ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, അങ്ങനെ മൊഴി മാറ്റിയതുകൊണ്ട് അതിന് ആദ്യത്തെ മൊഴി ഇല്ലാതാകുന്നില്ല. ഈ ഇഡിയുടെയും അല്ലെങ്കിൽ ഈ കസ്റ്റംസിന്റെയും ഒക്കെ അന്വേഷണം അങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി, കാരണം ഇന്നിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാം, നാളെ ഞാനത് മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ വേറെ പറഞ്ഞാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രോട്ടോക്കോളും ചില തന്ത്രങ്ങളും അനുസരിച്ച് മൊഴികളെ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇവരുടെ അന്വേഷണം നടക്കുന്നത്. ഒരു മൊഴി
ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ റെക്കോർഡറാണ്, അത് വീഡിയോ റെക്കോർഡറാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ആ മൊഴി കേന്ദ്രീകരിച്ചുകൂടി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും, അതിനനുബന്ധമായ തെളിവുകൾ ശേഖരിക്കും. അങ്ങനെയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വപ്നയെ പലതരത്തിൽ പ്രഷറൈസ് ചെയ്ത് ശിവശങ്കറിന് അനുകൂലമായി മൊഴി കൊടുപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഈ സി എം രവീന്ദ്രന്റെ ഭാര്യയുടെ കാര്യം കൂടി അറിയാൻ കഴിയുന്നത്. അവർ ഇതുപോലെ തന്നെ ലക്ഷങ്ങളുടെ ബിസിനസ് പല രീതിയിൽ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. എന്തൊക്കെയായാലും നോക്കാം, വരും ദിവസങ്ങളിൽ ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ചോദ്യം ചെയ്യലിന്റെയും മൊഴിയെടുക്കലിന്റെയും അതുപോലെ സി എം രവീന്ദ്രന്റെ ഭാര്യയുടെയും വിശദാംശങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കും. വെബ് ഡെസ്ക്.